നമസ്കാരം, ഞാൻ ശ്രുതി ശ്രീഹരി. എല്ലാവർക്കും മധുരയ്ക്കും പഴമകളിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കാനും ആസ്വദിക്കാനും ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആവട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പൊ നമുക്ക് കണ്ടാലോ. ധ്രൂരം തുളുമ്പുന്ന മയിൽപ്പീലി മാവിൻമേൽ ഊഞ്ഞാലു കെട്ടി കളിച്ച കാലം, കാലിത്തൊഴുത്തിൻ്റെ പിന്നിലായി നിൽക്കുന്നു ആകാശത്തോളം വളർന്ന മാവ്. മധുരം തുളുമ്പുന്ന മയിൽപ്പീലി മാവിൻമേൽ ഊഞ്ഞാലു കെട്ടി കളിച്ച കാലം, മണ്ണപ്പം വെണ്ണാനും ഓടിക്കളിക്കാനും ഞങ്ങൾക്കു തണലായി നിന്ന മാവ്. ഭാരിച്ച പണിയല്ല, ഒട്ടും മുഷിയില്ല മാവിൻ്റെ താഴത്തു ചെന്നിരിക്കാൻ. അണ്ണാറ കണ്ണൻ്റെ എച്ചിലായി മാറിയ എത്രയോ മാങ്ങകൾ ചീഞ്ഞളിഞ്ഞു. അണ്ണാറ കണ്ണൻ്റെ എച്ചിലായി മാറിയ എത്രയോ മാങ്ങകൾ ചീഞ്ഞളിഞ്ഞു. കൊത്തിയ മാങ്ങയ്ക്കും തിക്കിത്തിരക്കുന്ന കുട്ടികളൊത്തിരി നാട്ടിലുണ്ട്. ഇതൊക്കെ കാണുമ്പോ മാങ്ങ കഴിക്കാൻ തോന്നിയിട്ട് വയ്യ. അങ്ങനെ മാവിന്റെ ചുവട്ടിലെത്തിയപ്പോഴാ മുകളില് മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിറച്ച് കുരങ്ങന്മാരുടെ ശല്യ കണ്ടില്ലേ കടിച്ചിട്ടിരിക്കണേ. ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. എത്ര മാങ്ങയറിയോ ആർക്കും ഇല്ലാണ്ട് പോയേ. വിഷമാവ കാണുമ്പോ. നമ്മളെ മോഹിച്ച് മാങ്ങ പൊട്ടിക്കാൻ വരുമ്പോതാ ഇതാണ് കണ്ണ കഴിച്ച നിറച്ച് കുരങ്ങന്മാരാവും മാവുമ്മ. പണ്ടൊക്കെ നമുക്ക് അണ്ണാറക്കണ്ണന്മാരല്ലേ മാവുമ്മ കാണാൻ പറ്റിയ. നമ്മൾ കുട്ടികളും മാങ്ങ ചോദിക്കുമ്പോൾ അണ്ണാറക്കണ്ണൻ മാങ്ങ താഴ്ത്തിക്കിട്ടരും. സത്യം പറഞ്ഞാൽ അത് കാറ്റ് വീശി മാങ്ങ വീഴണതാ. പക്ഷെ നമുക്കൊക്കെ അണ്ണാറക്കണ്ണൻ തരണതാന്ന് വിശ്വസിക്കാനാ ഇഷ്ടം. അങ്ങനെ എത്ര മാങ്ങ നമ്മളൊക്കെ കഴിച്ചിരിക്കണു. ഇപ്പോഴും മാങ്ങാക്കാലായ അതൊക്കെ ഓർമ്മ വരിക. എന്തായാലും കുരങ്ങന്മാരൊക്കെ പോയി തോന്നുന്നുണ്ട്. നമുക്കൊരു മാങ്ങ പൊട്ടിക്കാം. ഞാനിപ്പോൾ ഒരു തോട്ടി എടുത്തിട്ട് വരാം കേട്ടോ. കണ്ടില്ലേ കുത്തി പൊട്ടിക്കാൻ നോക്കിയതാ. പക്ഷെ പറ്റണില്ല. എനിക്ക് തോന്നുന്നു ആ കുത്തി പൊട്ടിക്കണേന്റെ പ്രായത്തിനേക്കാ കുറച്ചും കൂടി കൂടിയുണ്ട്. ഒന്ന് പഴുപ്പാവാൻ തുടങ്ങിയിട്ട് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് പൂളി വെക്കാം. കണ്ടില്ലേ ആ ചെനച്ച മാങ്ങയുടെ വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടാ. നോക്കി വെക്കോ. നമ്മള് പണ്ട് എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ചിരുന്നിട്ടാ ഇരുന്നിട്ട് മാങ്ങ തിന്നലൊന്നും ഇല്ല. പറമ്പിൽ ഓടി കളിക്കുന്നതിന്റെ ഇടയിൽ മാങ്ങ വീഴും. അപ്പൊ നമ്മളത് പോയി എടുക്കും. അപ്പൊ തന്നെ അവിടെ ഏതെങ്കിലും ഒരു കല്ലുമ്മ കുത്തി പൊട്ടിക്കും. എന്നിട്ട് അതിങ്ങനെ കഴിക്കും. ഇപ്പൊ ശരിക്കും ആ സുഖമൊന്നുമില്ല. ഇപ്പൊ ഓരോ വീട്ടിലും ഓരോ കുട്ടിയോ അല്ലെങ്കിൽ രണ്ട് കുട്ടികളോ കേട്ട് എല്ലാരും ന്യൂക്ലിയർ ഫാമിലി അല്ലേ. എന്നാലും നമ്മൾ ആ മാങ്ങോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഇങ്ങനെ കഴിക്കാന്ന് മാത്രം. ആ ഒരു ഒന്നിച്ച് കഴിക്കണേന്റെ ആ ഒരു സുഖം ശരിക്കും മാങ്ങയ്ക്കൊക്കെ ടേസ്റ്റ് കൂടുമ്പഴാ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ. ഓഹ്, എന്നാ രണ്ടാമത്തെ മാങ്ങ ഞാൻ നുറുക്കി. ഇത് മറ്റേന്റെ അത്രയും കൂടെ പഴുത്തിട്ടില്ല. പക്ഷെ എന്നാലും നല്ല ചെനച്ച വാസനയൊക്കെ വരുന്നുണ്ട്. കാണാല്ലേ നിങ്ങക്ക്. ശരിക്കും ഇങ്ങനത്തെ മാങ്ങയാണ് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് അല്ലേ. ആ പച്ച മാങ്ങയുടെ ആ പുളിയൊക്കെ പോയിണ്ടാവും. പിന്നെ മാർച്ച് ഏപ്രിൽ മാസമായ നമ്മൾ മാവിന്റെ ചൂട്ടും നിങ്ങളുടെ നീങ്ങില്ല. ശരിക്കും നമ്മളിങ്ങനെ ഓരോ മാങ്ങയും വീഴണം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അത് അപ്പൊ തന്നെ കഴിക്കും. പിന്നെ വിഷുവിന്റെ പഴുത്ത മാങ്ങാ കൂട്ടാൻ അത് പറയാതിരിക്കുക ഭേദം. മാങ്ങാക്കാലം കഴിഞ്ഞാലും മാമ്പഴ കൂട്ടാൻ കൂട്ടാൻ വേണ്ടി നമ്മൾ മാങ്ങ വേവിച്ചു വെക്കും. അങ്ങനെയൊക്കെ എന്തൊക്കെ നമ്മൾ മാങ്ങ കൊണ്ട് ചെയ്തിരിക്കണം. ഇനി നമുക്കിത് കഴിക്കണ്ടേ? ആ ഒരു എവർ ഗ്രീൻ കോമ്പിനേഷൻ കൂട്ടിയിട്ട് കഴിക്കുക. എന്തായാലും മാങ്ങയൊക്കെ പൂളി വെച്ചിണ്ട്. ഇനി നമുക്ക് കോമ്പിനേഷൻസ് ഉണ്ടാക്കിയാലോ. നമുക്ക് ആദ്യം അങ്ങാടി മുളകൊന്ന് വറുത്തെടുത്താലോ. ഇത് നമ്മളെല്ലാരും ചെയ്തിണ്ട് അല്ലേ. പപ്പടൊക്കെ കാച്ചിക്കഴിഞ്ഞാ എണ്ണയില് അവസാനം നമ്മളൊരു അങ്ങാടി മുളക് കണ്ട് വറുത്തെടുക്കും. ഇതിപ്പോ ദോശയ്ക്കായാലും ഒക്കെ അതെ നല്ല കോമ്പിനേഷനാ. ഉപ്പും വറുത്ത വെളിച്ചെണ്ണയും കൂടിയിട്ട് അങ്ങോട്ട് ഞെരടും.
ഇത്രയും ഒരു ടേസ്റ്റ്. പിന്നെ ഊണഴിക്കാനും അതേ നല്ലതാണ്, കാരണം നമുക്ക് ഒന്നും വേണ്ട, കൂട്ടാനും ഉപ്പേരി ഒന്നും വേണ്ട, അത്ര നല്ല കോമ്പിനേഷനായി അങ്ങാടി മുളക്. ഇതാ ഇതിപ്പോൾ നമ്മുടെ സാധാരണ കോമ്പിനേഷൻ, മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും. ഇത് കൂട്ടിയിട്ട് ഇപ്പം എപ്പോഴും എല്ലാവരും മാങ്ങ കഴിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇതാ എല്ലാം റെഡി ആയിണ്ട്. ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് സമയം ഇങ്ങനെ പോവാണ്, ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നീ. എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ സ്ഥിരം കോമ്പിനേഷൻ നോക്കാം. എനിക്ക് കൊതി പറ്റരുത് കേട്ടാ. ഒന്നും പറയാനില്ല, പഴയ മാങ്ങാക്കാലത്തേക്ക് ശരിക്ക് തിരിച്ചു പോയി. കണ്ടിട്ട് നിങ്ങൾക്കും തോന്നിയില്ലേ? ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാൻ സമയമില്ല, നമ്മുടെ ആ പഴയ അങ്ങാടി മുളക് കോമ്പിനേഷൻ നോക്കിയാലോ. ആഹാ, നല്ല വെറൈറ്റി ടേസ്റ്റ്, ഏതാ നല്ലതെന്ന് പറയാൻ പറ്റുന്നില്ല. ഇതൊന്നും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനല്ല സുഖം, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനാ. എല്ലാ എപ്പിസോഡിലും ഞാൻ അങ്ങനെ ഇരുന്ന് കഴിക്കുക വിചാരിക്കരുത് കേട്ടോ. ആകെ പോട്ടെ, എങ്ങനെയുണ്ട്, നമ്മളെല്ലാവരും നമ്മുടെ ആ മാങ്ങാക്കാലത്തേക്ക് തിരിച്ചു പോയില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? തുടർന്നും വേണം നിങ്ങളുടെ ഈ സപ്പോർട്ട്. എന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.